ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ഹാഫ് വേവ് റക്റ്റിഫയർ കൺസ്ട്രക്ട് ഞാൻ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, സർക്യൂട്ട് നോക്കി മനസ്സിലാക്കുക. അതിന് എസൻഷ്യലായിട്ടുള്ള കമ്പണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ ഇത് 12 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12 വോൾട്ട്, ചിലപ്പോൾ 12 വോൾട്ടിന് കുറച്ച് കൂടുതലുണ്ടാകും, 12 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡയോഡാണ്. ഡയോഡിൻ്റെ ആനോഡും കാഥോഡും. ഓക്കെ, ഡയോഡിൻ്റെ ആനോഡും ഡയോഡിൻ്റെ കാഥോഡും അതുമായിട്ട് ലോഡായിട്ട് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 10 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ് ഇത്. ഓക്കെ, അത് 12 വോൾട്ട് നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. 12 വോൾട്ട് നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോമർ ഇവിടെ കൊടുത്തിട്ടുള്ള 230 വോൾട്ടിനെ 12 വോൾട്ടാക്കി മാറ്റി. ആ 12 വോൾട്ട് AC ആണ് നമ്മൾ ഈ ഡയോഡിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ 12 വോൾട്ട് AC ആണ്. ഓക്കെ, അപ്പോൾ ഈ എൻഡ് പോസിറ്റീവ് ആവുന്ന, നമുക്കറിയാം AC എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ സപ്ലൈ ആണ്. അപ്പോൾ ഈ എൻഡ് എപ്പോഴാണോ പോസിറ്റീവ് ആവുന്നത് ആ ടൈമിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും ഈ റെസിസ്റ്ററിലേക്ക് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ എൻഡ് നെഗറ്റീവ് ആവുന്ന ടൈമിൽ ഈ ഡയോഡ് വർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് CRO നോക്കി മനസ്സിലാക്കാം. ആ കണ്ടീഷൻസ് നമുക്ക് CRO നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എൻഡ് A പോസിറ്റീവ് ആവുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ ഔട്ട്പുട്ട് നമുക്ക് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ AC സപ്ലൈ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഹാഫ് വേവ് റെക്ടിഫയറിൽ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രമേ ഈ ഡയോഡ് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് നമ്മുടെ CROയിൽ അതിൻ്റെ ഫിഗറും ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം AC കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിനെ ക്രോസ് ആയിട്ട് എത്രയാണ് AC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിനെ AC എന്നുള്ള പൊസിഷനിൽ സെറ്റ് ചെയ്യുക. ദെൻ AC കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് എൻഡുകളിലായിരിക്കും. ഓക്കെ, ഈ രണ്ട് എൻഡുകളിലാണ് AC കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യാം, സർക്യൂട്ടിൽ നിന്ന് മാറ്റാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആണെന്നുണ്ടാവുമല്ലോ. AC സപ്ലൈ ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് DC എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കാം. നമുക്ക് DC ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ DC പൊസിഷനിലേക്ക് കൊണ്ടുവരിക. DC വോൾട്ടേജ് മെഷർ ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുക. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത് DC നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് ഇത് CROയിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. CROയിൽ നമുക്ക് വേവ് ഫോം ഒന്ന് കണക്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് CROയിൽ AC വേവ് ഫോം ഒന്ന് നോക്കാം.
സിആർഒയില് എ സി വേവ് ഫോം ആണ് നമ്മൾ നോക്കുന്നത്. സിആർഒയില് എ സി വേവ് ഫോം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിആർഒയിൽ നോക്കുക, എ സി വേവ് ഫോം നമുക്ക് കാണാം. ഓക്കെ, അത് മെഷർ ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ടാണ് ചെക്ക് ചെയ്തത്, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ സി വേവ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡി സി ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു, ഹാഫ് സൈക്കിളുകൾ, എ സി ഹാഫ് സൈക്കിളുകൾ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതായത് ഡി സി ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് കിട്ടുക, എ സി വേവ് ഫോം ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും ഇരിക്കെ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഡി സി വേവ് ഫോമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളുകൾ കട്ട് ചെയ്ത് പോയിട്ടുള്ള വേവ് ഫോമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റ്, ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.